ഞാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി. ഇത് മട്ടന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിനോട് ചേർന്നാണ് എൻ്റെ വീട്. 1954 ആഗസ്റ്റ് 22 എൻ്റെ ജനനം. വളർന്നതും ബാല്യം കഴിച്ചതും കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരിലാണ്. കേരളത്തിൽ കൊട്ടിന് പ്രത്യേകമായി ഒരു സമുദായമുള്ളതിനാൽ ശങ്കരൻകുട്ടി മാരാർ എന്നും വിളിക്കും. അച്ഛൻ കുഞ്ഞികൃഷ്ണ മാരാർ, അമ്മ കാർത്തികേയനിയമ്മ. ഞങ്ങൾ ആറു മക്കൾ. അച്ഛനാണ് എൻ്റെ ആദ്യത്തെ ഗുരുനാഥൻ. ആ കാലങ്ങളിൽ അച്ഛൻ അത്യാവശ്യം ചെണ്ട കൊട്ടിയിരുന്നു. ഈ ക്ഷേത്രത്തിലെ അടിയന്തര ജോലി ഞങ്ങളുടെ കുടുംബത്തിനായിരുന്നു. അതെല്ലാം നിർവഹിച്ചു പോകുന്നത് അച്ഛനായിരുന്നു. ഉത്സവകാലങ്ങളിൽ ഇവിടെ ധാരാളം പ്രഗത്ഭരായ വാദ്യക്കാർ വരുമായിരുന്നു. അത് കണ്ടും കേട്ടുമാണ് ഞാൻ വളർന്നത്. കുട്ടിക്കാലത്ത് തന്നെ എനിക്ക് കൊട്ടിൽ താല്പര്യമുണ്ട് എന്ന് അച്ഛൻ കണ്ടെത്തിയിരുന്നു. രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ തായമ്പക അഭ്യസിപ്പിച്ചു തുടങ്ങി. മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് മട്ടന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ വെച്ചാണ് എൻ്റെ തായമ്പക അരങ്ങേറ്റം നടന്നത്. മട്ടന്നൂർ ശങ്കരൻകുട്ടി, ചെണ്ടയുടെ ഉപാസകൻ, സ്വന്തം പേരുകൊണ്ട് ഒരു സ്ഥലനാമം ലോകത്ത് പ്രചരിപ്പിച്ച പ്രതിഭ. ചെണ്ടവാദ്യം എന്ന് കേൾക്കുമ്പോൾ കേരളവും കലാലോകവും മട്ടന്നൂർ ശങ്കരൻകുട്ടി എന്ന് കേൾക്കുന്നു. ചെണ്ടയിൽ പ്രധാനമായും 5 താളങ്ങളാണുള്ളത്. ശങ്കരൻകുട്ടി തൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം തുടങ്ങിയത് മട്ടന്നൂർ ഗവൺമെൻറ് അപ്പർ പ്രൈമറി സ്കൂളിലാണ്. 7 ക്ലാസിൻ്റെ തുടക്കം വരെ അവിടെ പഠിച്ചു. സ്കൂൾ വിദ്യാഭ്യാസവും ചെണ്ടയിലെ അച്ഛൻ്റെ ശിക്ഷണവും ഇക്കാലത്ത് തുടർന്നു വന്നു. സൗമ്യനായ ഈ ബാലൻ്റെ കൊട്ടിനോടുള്ള താല്പര്യം തിരിച്ചറിഞ്ഞ ബന്ധുവായ സദനം രാമചന്ദ്രൻ അവനെ ഒറ്റപ്പാലത്ത് ഭാരതപ്പുഴയുടെ തീരത്തുള്ള ഗാന്ധി സേവാ സദനത്തിൽ ചേർത്ത് കഥകളി ചെണ്ട പഠിപ്പിക്കാമെന്ന് നിർദ്ദേശിച്ചു. അന്ന് സദനത്തിൽ കഥകളി ചെണ്ട പഠിക്കുന്നതോടൊപ്പം സ്കൂൾ പഠനവുമുണ്ട്. സദനത്തിൽ പ്രഗത്ഭനായ പല്ലശന ചന്ദ്രമന്നാടിയാരായിരുന്നു ഗുരു. അദ്ദേഹത്തിൻ്റെ ശിഷ്യനാകാൻ കഴിഞ്ഞത് മഹാഭാഗ്യമാണെന്നാണ് ശങ്കരൻകുട്ടിയുടെ സാക്ഷ്യം. ഗുരുവായ പല്ലശന ചന്ദ്രമന്നാടിയാർ കലാമണ്ഡലത്തിൽ പ്രൊഫസറായി നിയമിതനായപ്പോൾ പിന്നെ ഗുരുനാഥനായി കിട്ടിയത് സദനം വാസുദേവനെയാണ്. കഥകളി ചെണ്ടയുടെ വിവിധ തലങ്ങൾ അദ്ദേഹത്തിൽ നിന്നും സ്വായത്തമാക്കി ശങ്കരൻകുട്ടി. എൻ്റെ ആദ്യത്തെ ശിഷ്യനും പ്രധാന ശിഷ്യനും ശങ്കരൻ തന്നെയാണ്. എന്ത് പറഞ്ഞു കൊടുക്കുമ്പോഴും അതിൻ്റെ മുഴുവൻ അർത്ഥത്തിലും അത് ഗ്രഹിക്കാനുള്ള കഴിവാണ് ശങ്കരനെ ഇന്ന് ഈ നിലയ്ക്കുള്ള അഭിമാനാർഹമായ ഈ നിലയ്ക്ക് എത്താനുള്ള പ്രധാന കഴിവായിട്ട് എനിക്ക് കാണുന്നത്. എന്ത് കാര്യവും അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ ഗ്രഹിക്കുക, അത് അന്നേ ആ കഴിവുണ്ടായിരുന്നു. ആ കഴിവ് അയാൾ ധാരാളമായിട്ട് വികസിപ്പിച്ചു കൊണ്ടുവന്ന് അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ എത്തി നിൽക്കുകയാണ്. അതെല്ലാവർക്കും അഭിമാനം തന്നെയാണ്, സന്തോഷമാണ്. ചിട്ടയായ ശിക്ഷണവും തൻ്റെ ജന്മസിദ്ധമായ കഴിവും ഒത്തുചേർന്നപ്പോൾ ശങ്കരൻകുട്ടി 4 വർഷത്തെ കഥകളി ചെണ്ടയുടെ പഠനം ക്ഷേമമായി തന്നെ പൂർത്തിയാക്കി. ശങ്കരൻ ചെണ്ട മാത്രമല്ല, ഇടയ്ക്കയും തിമലയും നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, നന്നായിട്ട് പ്രയോഗിക്കാനും അറിയാം. കഥകളി ചെണ്ടയിലെ വൈദഗ്ധ്യം ശങ്കരൻകുട്ടി ഇന്നും കാത്തു സൂക്ഷിക്കുന്നു. Thank you.
തായമ്പകയിൽ നിന്നും ചെണ്ടമേളത്തിൽ നിന്നും വ്യത്യസ്തമാണ് കഥകളി ചെണ്ട. കഥകളിയിലെ മഹാരഥന്മാരായ ആട്ടക്കാർക്കെല്ലാം വേണ്ടി ശങ്കരൻകുട്ടി കൊട്ടിയിട്ടുണ്ട്. വികാരനിർഭരമായ ആത്മപ്രകാശമാണ് കൊട്ടിലൂടെ അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. മട്ടന്നൂരിൻ്റെ ചെണ്ടയുണ്ടെങ്കിൽ രംഗത്താടുന്നവർക്ക് ഉത്സാഹം കൂടും, കഥകളി കൊഴുക്കും. സദനത്തിലെ പഠനത്തിന് ശേഷം സെക്രട്ടറി കുമാരൻ മാഷിൻ്റെ പ്രത്യേക താൽപ്പര്യപ്രകാരം മഹാനായ പട്ടരാത്ത് ശങ്കരമാരാരുടെ അടുത്ത് ഇടയ്ക്ക് അഭ്യസിക്കുവാൻ പോയി. ഉഗ്രപ്രതാപിയായ പട്ടരാത്തിൻ്റെ കഠിനമായ ശിക്ഷണത്തിലൂടെ തൻ്റെ വഴി വാദ്യമാണെന്ന തിരിച്ചറിവ് ശങ്കരൻകുട്ടിക്കുണ്ടായി. കഠിനമായ ഗുരുകുല രീതിയിൽ ഗുരു പറയുന്നത് ശിരസാ വഹിച്ചു. ഇടയ്ക്ക് കൊട്ടി ഗുരുവിൻ്റെ ഹൃദയം കവർന്നു. ഇക്കാലത്ത് തന്നെ ശങ്കരൻകുട്ടി തിമിലയും അഭ്യസിച്ചു. മണിയന്മാരാരായിരുന്നു ഗുരു. ഇതിനിടയിൽ ശങ്കരൻകുട്ടിയും സുഹൃത്തുക്കളും ചേർന്ന് മട്ടന്നൂരിൽ ഒരു പഞ്ചവാദ്യ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഇതാണ് പിന്നീട് മട്ടന്നൂർ പഞ്ചവാദ്യ സംഘമായത്. 1973 മുതൽ 83 വരെ ഇങ്ങനെ പഞ്ചവാദ്യവും ചെണ്ടകൊട്ടുമായി നടന്നു. പല വിശിഷ്ട പഞ്ചവാദ്യക്കാരെയും വിളിച്ചു വരുത്തി പഞ്ചവാദ്യം അവതരിപ്പിച്ചു, സ്വയം സമ്പുഷ്ടീകരിച്ചു. പട്ടരാത്ത് ശങ്കരമാരാരാശാൻ്റെ കീഴിലാണ് ഞാൻ ഇടയ്ക്ക് പഠിച്ചത്. അദ്ദേഹം തൃശ്ശൂർ പൂരം തിരുവമ്പാടി വിഭാഗത്തിൻ്റെ പ്രധാന വാദ്യക്കാരനായിരുന്നു. ആ കാലങ്ങളിൽ തൃശ്ശൂർ പൂരം തിരുവമ്പാടി വിഭാഗത്തിൽ പങ്കെടുക്കുന്ന പഞ്ചവാദ്യക്കാരെന്ന് പറഞ്ഞാൽ വളരെ ഗംഭീരന്മാരായിരുന്നു. അതിൻ്റെ കൂടെ പട്ടരാത്ത് ശങ്കരമാരാരുടെ കൂടെ ആദ്യം എടക്കവട്ടാരുടെ നിയോഗമുണ്ടായി. അങ്ങനെ ആ ശങ്കരമാരാരുടെ കൂടെ ഈ ശങ്കരമാരാരും. മട്ടന്നൂർ ശങ്കരൻകുട്ടി ഇന്ന് തിരുവമ്പാടിയിലെ മേളക്കാരിൽ പ്രമാണിയാണ്. തൃശ്ശൂർ പൂരത്തിന് തിരുവമ്പാടി വിഭാഗത്തിൻ്റെ നേതൃത്വം ഇദ്ദേഹത്തിനാണ്. കൊട്ട് കേൾക്കണമെങ്കിൽ ശങ്കരൻകുട്ടിയുടെ കൊട്ട് കേൾക്കണമെന്ന് പട്ടരാത്ത് ഒരിക്കൽ പറഞ്ഞു. കൊട്ടിൻ്റെ ഉത്തുംഗ ശൃംഗത്തിൽ വിരാജിച്ചിരുന്ന പട്ടരാത്തിൻ്റെ ഈ പ്രസ്താവന നന്നേ ചെറുപ്പത്തിൽ തന്നെ ഏറ്റുവാങ്ങാൻ കഴിഞ്ഞത് മഹാഭാഗ്യം. ഗുരുവിൽ നിന്നും കിട്ടിയ ഇത്തരം ശ്ലാഘിക്കലുകൾ പിന്നങ്ങോട്ട് പലരും ആവർത്തിച്ചു. തിരുത്തലുകൾക്കിടം നൽകാത്ത ചെണ്ടയുടെ വിനയാന്യുതനായ അധിപനായി ഈ അനുഗ്രഹീത കലാകാരൻ. ചെണ്ട ഒരു ചർമ്മവാദ്യമാണ്. ലോകത്തേറ്റവും പഴക്കം ചെന്ന വാദ്യോപകരണങ്ങളിലൊന്നാണ് ചെണ്ട. BC 6000 മൊറാവിയയിൽ നിന്നും കണ്ടെടുത്ത ചെണ്ടയാണ് നമ്മുടെ അറിവിലേറ്റവും പഴക്കം ചെന്നത്. കേരളത്തിൻ്റെ ചെണ്ട നിർമ്മിച്ചിരിക്കുന്നത് തന്നെ പ്രത്യേക രീതിയിലാണ്. പൊള്ളയായ ഒരു തടിക്കഷണത്തിൻ്റെ രണ്ടറ്റവും ചർമ്മം കൊണ്ട് മൂടിക്കെട്ടിയാണ് ചെണ്ടയുണ്ടാക്കുന്നത്. ഇവ മുറുകിയിരിക്കുവാൻ അവയെ വലിച്ചു മുറുക്കുന്ന ചരടുകളുണ്ട്. ചെണ്ടയുടെ ഇടംതല നേർത്തതും വലന്തല കൂടുതൽ ചർമ്മം ഒട്ടിച്ചു ചേർത്ത് കട്ടിക്കൂട്ടിയതുമായിരിക്കും. ചെണ്ടയുടെ ഓരോ ഭാഗത്തും ഓരോ നാദമാണ്. ഇടംതല ചെണ്ടയുടെ മുറുക്കമല്ല വലന്തലയ്ക്ക്. കേരളത്തിലെ ചെണ്ടകൊട്ടൽ രീതിക്കും ചില പ്രത്യേകതകളുണ്ട്. ഈ ഉരുട്ടിക്കൊട്ടലിൻ്റെയും ശബ്ദവ്യതിയാനത്തിൻ്റെയും മധുരിമ തൻ്റെ കൈക്കോലിലേക്ക് നന്നായി ആവാഹിച്ചയാളാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി. ആസ്വാദകർ ഇത് ശരിക്കും തിരിച്ചറിയുന്നു. ലോകത്തെല്ലായിടത്തും കോൽ ചെണ്ടയിൽ വീഴുന്നത് നേരെയാണ്. കേരളത്തിലാകട്ടെ കോൽ നേരെയും
അകത്തുനിന്ന് പുറത്തേക്കും പുറത്തുനിന്ന് അകത്തേക്കും ചരിഞ്ഞും ഉരുണ്ടും പതിക്കും. ചെണ്ടയുടെ ശബ്ദമധുരിമയുടെ പ്രധാന കാരണം ഇങ്ങനെ ധ്വനിപ്പിക്കുന്ന ശബ്ദവ്യതിയാനമാണ്. ഉരുട്ട് ചെണ്ടയുടെ ശബ്ദമധുരിമയെ എമ്പാടും ആവാഹിച്ച മട്ടന്നൂർ ശങ്കരൻകുട്ടി വെള്ളിനേഴിയിൽ വന്നെത്തിയത് ഒരു വഴിത്തിരിവായി. കലയുടെ ഗ്രാമമാണ് വെള്ളിനേഴി. ഇത്രയധികം ചെണ്ടക്കാരും കഥകളിക്കാരും മറ്റു വാദ്യക്കാരുമുള്ള മറ്റൊരു ഗ്രാമം കേരളത്തിലില്ല. കലയെ കണ്ടും കേട്ടും പ്രോത്സാഹിപ്പിക്കുവാൻ ഈ ദേശക്കാർക്ക് നന്നായി അറിയാം. 1990 ശങ്കരൻകുട്ടിക്ക് കഥകളി ചെണ്ട അധ്യാപകനായി വെള്ളിനേഴി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിയമനം കിട്ടി. അങ്ങനെ മട്ടന്നൂർ ശങ്കരൻകുട്ടി വെള്ളിനേഴിക്കാരൻ കൂടിയായി. കഥകളി ചെണ്ട പഠിപ്പിക്കുന്ന കേരളത്തിലെ ഏക സ്കൂളാണ് വെള്ളിനേഴി. പഠിച്ചത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിൽ എപ്പോഴും ആനന്ദം കാണുന്ന ശങ്കരൻകുട്ടി അധ്യാപക വൃത്തി സ്വീകരിക്കാനുള്ള പ്രധാന കാരണവും ഇതുതന്നെയാണ്. മുമ്പ് പോലീസിൽ കിട്ടിയ ജോലി സ്വീകരിക്കാതിരുന്നത് അധ്യാപകനാകാനുള്ള നിയോഗം കൊണ്ടാകാം. ഇന്ന് ഗണപതി കഴിഞ്ഞിട്ട് തക്കിട്ടേക്കോട്ടെ. കുട്ടികളെ മാത്രമല്ല മുതിർന്നവരെയും അദ്ദേഹം പരിശീലിപ്പിക്കുന്നുണ്ട്. താല്പര്യമുള്ള ആർക്കും വർഷകാലത്തെ ഈ ഒത്തുചേരലിൽ പങ്കുചേരാം. ഒളപ്പമണ്ണ മന ഇതിനായി തുറന്നിട്ടിരിക്കുന്നു.